അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. എന്തായാലും ഓണമൊക്കെ അല്ലേ, സദ്യ വിളമ്പുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പച്ചടി എന്തായാലും വേണമല്ലോ. അപ്പോൾ ഇതുപോലെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണിത്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും, പുളിയും മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വേണ്ടെങ്കിൽ ഒഴിവാക്കാം, മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്കത് മഞ്ഞക്കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ജീരകവും കടുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഇത് ഒരുപാടൊന്നും തിളപ്പിക്കരുത്. ഒരു തിള വരുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിൾ മധുരം ഉള്ളതാണെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി കടുകും കറിവേപ്പിലേക്കൊന്ന് വറുത്തിടണം. ഇതിലോട്ടേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി കടുകിട്ട് കൊടുക്കാം. വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നേരിട്ടങ്ങ് പച്ചടിക്കകത്ത് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ എണ്ണയുടെ ചൂട് തട്ടണ ഭാഗത്തൊക്കെ ആ തൈരങ്ങ് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത് ഒരു 1 മിനിറ്റ് ഒന്ന് തീ ഓഫ് ചെയ്ത് ഇവിടെ വെക്കാം. ഒന്ന് ലേശം ചൂടാറിക്കഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വിളമ്പാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.